പടക്കെ ബും 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 ബും. Yeah, like a boom, 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 boom. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ട്രിക്കി ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ ക്യാരക്ടർ ഫെഡഡ് വീലിൽ വന്നിട്ടുണ്ട്. കെ എന്നാണ് പേര്. കുറച്ച് ദിവസമായി വന്നിട്ട് എന്തായാലും എനിക്കിപ്പോഴാണ് അതിനുള്ള ഡയമണ്ട് ഒത്തുകിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ ഒരു ഫെയ്ഡഡ് വീലിൻ്റെ ആ ക്യാരക്ടറിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഫെഡഡ് വീലിൽ ഇനി 199 ഡയമണ്ടിൻ്റെ സ്പിന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. സ്പിൻ ചെയ്യാനുള്ള ഡയമണ്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. കേ തന്നെ തൊടുന്നുണ്ട്. കേ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ബണ്ടിലെ അവസാനത്തോടെ എടുക്കും ഞാൻ. എന്തായാലും ബണ്ടിലെടുക്കും, ഇല്ലെങ്കിൽ പുതിയ വന്നിട്ടുള്ള ഇമോട്ട്, കേയുടെ ഒഫീഷ്യൽ ഇമോട്ട് എടുക്കും. അപ്പോൾ നമ്മളെ ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ക്യാരക്ടർ എക്വിപ്പ് ചെയ്യാം. അപ്പോൾ ഏതൊരു ക്യാരക്ടറും ലെവൽ മാക്സ് ആയാൽ മാത്രമേ നമുക്കതിൻ്റെ എബിലിറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റൂ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും മാക്സ് ആക്കാനുള്ള കോയിനൊന്നും എൻ്റെ കയ്യിലില്ല. എന്തായാലും ലെവൽ കാർഡ് വെച്ച് ലെവൽ 4 ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലെവലും കൂടി ഒന്ന് കൂട്ടിയേക്കാം. അപ്പോൾ എന്തായാലും കാർഡില്ല. അപ്പോൾ യൂണിവേഴ്സൽ ഫ്രാഗ്മെൻസും ഉണ്ട്, കുറച്ച് കൂട്ടാം. അപ്പോൾ 700 മതി. എന്തായാലും അടുത്തതും കൂടി ആക്കണ്ടല്ലേ. 1800 കൊടുക്കാം. അപ്പോൾ 4500 കോയിൻ വെച്ച് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അലോകിനെ വെല്ലുന്ന ക്യാരക്ടറാണോ ഇത്തവണ വന്നിട്ടില്ലെന്ന്. എന്തായാലും അത് നമുക്ക് ഈ വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ലെവലൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് ക്യാരക്ടറെന്ന്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എയ്റോപ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലെ EP കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സെക്കൻഡിൽ 2 EP വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 150 EP ആണ് കയറുമെന്ന് പറഞ്ഞിട്ടുള്ളത്. 150 EP ആണ് മാക്സിമം ആയിട്ട് കയറുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ വന്നതോടെ അലോകിൻ്റെ ഡിമാൻഡൊക്കെ ഇപ്പോൾ പോകുന്നതാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അലോകിനേക്കാളും നല്ല ക്യാരക്ടറായിട്ടാണ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ബാക്കി വീഡിയോ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡാമേജ് ആയി, ഞാൻ ആ സ്കില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ EP ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ബാക്കി EP അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വലയം നമ്മുടെ വിട്ട് പോകുന്നില്ല, അതവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ EP കയറുന്നില്ല, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ HPയുടെ ചിഹ്നം ഒന്നുകൂടി നമുക്ക് അമർത്തേണ്ട വരും. അപ്പോൾ അതൊന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ ആ വലയം പോയി, പകരം അവിടെ നിന്ന് EP വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഡാമേജ് ആക്കി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ EP കൂടുന്നത് സ്റ്റോപ്പായിട്ട് നമ്മുടെ HPയിലേക്ക് ആ EP കൺവേർട്ട് ആവും. എന്തായാലും അലോകിനെ വെല്ലുന്ന ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.